Hi, I'm Shillu Binz. I'm a physiotherapist by profession. With my husband, Binz Kurian. And I have two kids. Recently, I had a second delivery 4 months back. CIMAR. So, CIMAR experience, you share it with us. In two pregnancies, I had the same difficulties facing. Hypervomiting. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസും ഒരു രീതിയിലും ഒരു ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. സോ താങ്ക്ഫുള്ളി എനിക്ക് സെക്കൻഡ് പ്രെഗ്നൻസിയിൽ ഞാൻ കൺസൾട്ട് ചെയ്തിരുന്നത് ഡോക്ടർ ഷൈൻ മാം ആയിരുന്നു. മാം ഇസ് സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ, ലൈക്ക് സച്ച് എ ഡൗൺ ടു എർത്ത് പേഴ്സൺ, ബിക്കോസ് എനിക്ക് എൻ്റെ ഡിഫിക്കൽട്ടീസ് എനിക്ക് ഒസൗട്ട് ചെയ്ത് പോകാനും എല്ലാ രീതിയിലും മാം എന്നെ മെൻ്റലി ആൻഡ് ഇമോഷണലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു 9 months കണ്ടിന്യൂ ചെയ്ത് പോയത്. മോർ സേഫ്ലി ആൻഡ് കംഫോർട്ടബ്ലി ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയത്. എൻ്റെ ഫസ്റ്റ് പ്രെഗ്നൻസിയിലും സെയിം തന്നെയായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്കൊരു ലോങ് ലീവും കാര്യമൊക്കെ എടുക്കേണ്ടി വന്നു. ഞാൻ മുംബൈയിലായിരുന്നു. സോ ദർ ഐ ഹാഡ് ടു കം ടു മൈ ഹോം ടൗൺ. ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം ഒരു ജോബിൽ നിന്ന് ഒരു ലോങ് ലീവ് എടുക്കേണ്ടി വന്നുള്ളൂ. പക്ഷേ സെക്കൻഡ് പ്രെഗ്നൻസിയിൽ അങ്ങനെ അല്ലായിരുന്നു. എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. മോൻ യു ഹാവ് ടു ഗോ ടു സ്കൂൾ. സോ എനിക്ക് അതിൽ നിന്ന് എല്ലാത്തിനും ഒരു ബ്രേക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് താങ്ക്ഫുള്ളി അത് ഷൈൻ മാം എനിക്ക് എന്നോട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് ആ ഒരു 9 months കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റി. ആക്ച്വലി എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഐ വാസ് ഓൺ ഐ വി മിക്ക ദിവസങ്ങളിലും. നല്ല രീതിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അനാവശ്യമായിട്ട് നമുക്കൊരു CTG സെക്ഷൻസോ അങ്ങനെയൊന്നും ഓവറായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെയില്ല. വളരെ കംഫോർട്ടബിൾ സോണിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പോവുകയാണ് ചെയ്യാറ്. മാമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മാം ഭയങ്കരമായിട്ട് നമ്മളെ ഒരു ഇമോഷണൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഞാൻ എൻ്റെ ഡിഫിക്കൽട്ടീസ് മാമിനോട് ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ മാം എനിക്ക് മെഡിസിനൽ സപ്പോർട്ട് മാത്രമല്ല, ലൈക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ എനിക്ക് വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ്സ് ചേഞ്ച് ചെയ്യുക അങ്ങനെ ഞാനതുമായിട്ട് യൂസ്ഡായി പോയി. പക്ഷേ സെക്കൻഡ് ടൈമിൽ വന്നപ്പോൾ ഞാൻ മാമുമായിട്ടുള്ള ഒരു അടുപ്പം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കംഫോർട്ടബിൾ ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് പോകാൻ സാധിച്ചു. ഒരു സൈഡിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ വാസ് വെരി ഹാപ്പി. ഞാൻ മാമിന് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തു. സോ ദാറ്റ് എനിക്ക് ആ ഒരു ചേഞ്ചസ് എനിക്ക് വിസിബിളായിരുന്നു, എൻ്റെ ഫാമിലിക്ക് വിസിബിളായിരുന്നു. എൻ്റെ പേരൻസ് ഹാപ്പി ആയിരുന്നു, ഹസ്ബൻഡ് ഈസ് ഓൾസോ വെരി ഹാപ്പി. ദിസ് ഇസ് അവർ ബേബി അന്ന. February 14th ആയിരുന്നു എൻ്റെ ഡ്യൂ. ജനുവരി കയറുന്ന ടൈമിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ മോൻ ഈസ് വെരി ക്ലോസ് ടു മീ. സോ എനിക്ക് ആ ഒരു ടൈമിൽ അനസ്തേഷ്യയൊക്കെ എടുക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് ഇച്ചിരി പാനിക്കായി. ബിക്കോസ് ഞാൻ ഓർത്തു ഇവൻ ഇനി പുതിയൊരാൾ വരുന്നു. സോ ഇവൻ ഹാപ്പിയാണ്, ബിക്കോസ് ഇവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബേബി വേണം എന്നുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഇച്ചിരി വിഷമമായിരുന്നു. സോ ഞാൻ ഇച്ചിരി പാനിക്കായി പോയി. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ട് വന്നത് ഡോക്ടർ സുനിൽ സാറായിരുന്നു. സുനിൽ സാർ ഈസ് ലൈക്ക് എ ഫാദർ ടു മീ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ബിക്കോസ് എനിക്ക് ഞാൻ സാറിനോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു എന്ത് പറ്റി, മോൻ വെളിയിൽ ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ് ബേബീനെ കിട്ടാനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് പാനിക്കാവുന്നു, ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡായി നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, പേടിക്കണ്ടാ. സോ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യാവോ ചോദിച്ചു. സോ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ OT സ്റ്റാഫ്, അവർ കുറേ ഒരു നല്ല കുറേ സ്റ്റാഫ്സാണ് നമ്മുടെ OT-യിലുള്ളത്. ഒരു രീതിയിൽ നമുക്കൊരു നമ്മൾ അത്രയും ടെൻഷനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയും നമുക്ക് ആ ഒരു പാനിക് സിറ്റുവേഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ അവരും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഈ സൈഡിലും അവരെന്നെ ഹോൾഡ് ചെയ്തു. അങ്ങനെയായിരുന്നു എൻ്റെ ആ ഒരു സെക്ഷൻ കവർ ചെയ്ത് പോയത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അൾട്രാസൗണ്ട് സെക്ഷൻസിലാണെങ്കിലും എല്ലാ രീതിയിലും ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. എനിക്ക് അൾട്രാസൗണ്ട് കയറുമ്പോൾ എപ്പോഴും ഒരു ഇച്ചിരി ടെൻഷനാണ്, ബേബി ഓക്കെയാണോ, ഗ്രോത്ത് ഓക്കെയാണോ, ബെല്ലി സ്പേസ് കുറവായിരുന്നു. സോ എനിക്ക് ഇച്ചിരി ടെൻഷനായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്നൊക്കെ. ബട്ട് എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ഒത്തിരി സപ്പോർട്ട് തന്നു എല്ലാ രീതിയിലും.
അൾട്രാസൗണ്ട് സെക്ഷനിലാണെങ്കിലും വളരെ പീസ്ഫുള്ളായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പോയത്. അവിടെ ആണെങ്കിൽ തന്നെ ഡോക്ടർ ബിജോയ് സർ, ഡോക്ടർ മീനു മാം, ഡോക്ടർ അഫ്ഷന മാം ഇവരായിരുന്നു എന്നെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. എത്ര തിരക്കാണെങ്കിലും പെട്ടെന്ന് സെഷൻസ് കംപ്ലീറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഫീറ്റോവിൻ്റെ സ്റ്റാഫ്സ്, അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്, പെട്ടെന്ന് റിസൾട്ട്സ് എടുത്ത് തരും. എല്ലാം വളരെ നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാഫ് സർവീസാണ് അവിടെ. സ്റ്റാഫ് സർവീസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും അവരുടെ ആ ഒരു ഭയങ്കര പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആണ് അവരുടെ സ്റ്റാഫ് സർവീസ്. സെക്കൻഡ് ഡേ ഡെലിവറി കഴിഞ്ഞ ഡേ വൺ, ഡേ വണ്ണിൽ തന്നെ മോർണിംഗ് 5:30 ആകുമ്പോൾ തന്നെ ഏർലി മോർണിംഗ് അവർ വരികയും നമ്മളെ ഫുള്ളി ഫ്രഷ് അപ്പ് ആക്കും. നല്ല രീതിയിൽ നമ്മളെ ഒന്ന് ഒരു ഹെൽത്ത് വൈസ് നമ്മൾ വളരെ ഓക്കെയാണ് അപ്പോൾ തന്നെ. അതാ ഞാനൊരു നോട്ട് ചെയ്ത കാര്യമാണ്, ബിക്കോസ് അവരെ ഒരു ബേബീനെ കെയർ ചെയ്യുന്ന പോലെ നമ്മളെ ഫുൾ ഹൈജീനിക് ആക്കി ഇവരെ കൊണ്ടുവരികയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആയി, നമുക്കൊരു നമുക്ക് അതിനൊരു വിൽ പവർ വന്ന് നടക്കാം, നമുക്ക് പ്രോബ്ലം ഇല്ല. അതൊക്കെ വളരെ ഒരു നല്ല കാര്യത്തിലൊക്കെ വേറെ ഹോസ്പിറ്റൽസിലൊന്നും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അത്രയും ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് പോകുന്ന രീതിക്ക് എനിക്ക് തോന്നുന്നില്ല. സൈമാർ ഈസ് പ്യുവർലി എ പേഷ്യൻ്റ് ഓറിയന്റഡ് ഹോസ്പിറ്റൽ ആൻഡ് സൈമാർ ഈസ് ഹാവിങ് എ സെറ്റ് ഓഫ് എക്സലൻറ്റ് ഡോക്ടേഴ്സ്. ആൻഡ് അതിൻ്റെ രണ്ട് കുട്ടികളെയും ഞാൻ കാണിക്കുന്നത് ഡോക്ടർ ലളിത് സാറാണ്, ഡോക്ടർ തോമസ് സാർ ഓൾസോ. രണ്ടുപേരും വളരെ നല്ല രണ്ട് ഡോക്ടേഴ്സാണ്. വാക്സിനേഷൻസും കാര്യങ്ങളും എല്ലാം സൈമാറിൽ തന്നെയാണ് പോകുന്നത്. സോ ഇവരും ഹാപ്പിയാണ് ബിക്കോസ് സാർ മിങ്കിൾ ചെയ്യുന്ന ഒരു രീതിയും കാര്യങ്ങളും എല്ലാം കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ഇമ്മീഡിയറ്റ് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാലും സാറിൻ്റെ ഒരു ഫോൺ കോൾ അപ്പുറത്ത് സാറുണ്ട്, സാറത് സോൾവ് ഔട്ട് ചെയ്തിട്ട് വീക്കെൻഡ് ആണെങ്കിൽ പോലും സാറത് സോൾവ് ഔട്ട് ചെയ്ത് തരും. നമുക്കൊരു ടെൻഷൻ അവിടെ വരുന്നില്ല. ഷൈൻ മാം ആണെങ്കിലും നല്ലൊരു ലിസണറാണ്. മാം മാമിൻ്റെ ക്യാബിനിൽ നിന്ന് ആരും ഒരു സ്മൈലി ഫേസ് ഇല്ലാതെ അറിഞ്ഞിട്ടില്ല. അത് മാമിൻ്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടാവാം, മാമിൻ്റെ ഒരു ടോക്കിംഗ് സ്റ്റൈലും ഉണ്ടാവാം. മാം വളരെ കെയർഫുള്ളായിട്ടാണ് ഓരോ പേഷ്യൻസിനെയും ഹാൻഡിൽ ചെയ്ത് വിടുന്നതും. അതുകൊണ്ട് മാത്രമാണ്, മാം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ആ ഒരു 9 മന്ത്സും എനിക്ക് നല്ല ഹാപ്പിയായിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിച്ചത്. സോ മൊത്തത്തിൽ സൈമറിൻ്റെ എക്സ്പീരിയൻസ് വളരെ ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഹാപ്പിയായിട്ട് തന്നെ എനിക്ക് ആ 9 മന്ത്സും കൊണ്ടുപോകാൻ പറ്റി. ഡെലിവർ ചെയ്തു, എനിക്ക് ബേബി ഗേൾ ഡെലിവറായി. എൻ്റെ മോനായിരുന്നു ഏറ്റവും ഹാപ്പി. അവനൊരു ബേബീനെ വേണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സോ ദാറ്റ് വി ഫുൾഫിൽഡ് ഇറ്റ്. Yeah, സൈമർ ഇസ് ലൈക്ക് എ ഫാമിലി ആൻഡ് വി എക്സ്ട്രീംലി ഹാപ്പി ഫോർ ഓൾ ദ സർവീസ് വിച്ച് ഇസ് ഗിവൻ ബൈ ദ സൈമർ ടീം. We all are happy for the entire service which is given by Saimo family. We'll be so much grateful to everyone. Thanks a lot. Nabi, be not finished that. Who's that? Kill him.